ദൈവതിരുനാമത്തിന് മോത്വമുണ്ടായിരിക്കട്ടെ ഏറ്റവും ആദരണീയരായ ദീപക ശ്രേഷ്ഠരെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ പ്രിയ വിദ്യാർത്ഥികളെ ഇന്ന് ലോകമെമ്പാടും കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരി മൂലം കഷ്ടത അനുഭവിക്കുകയാണല്ലോ പ്രത്യേകമായി ഈ സാഹചര്യത്തിൽ രോഗികൾക്ക് വേണ്ടിയും അവരെ പരിചരിക്കുന്നവർക്ക് വേണ്ടിയും ദൈവസന്നധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നിലവിലെ സാഹചര്യത്തിൽ സൺഡേ സ്കൂൾ ക്ലാസുകൾ ആരംഭിക്കുവാൻ സാധിക്കാത്ത പക്ഷം നാലാം ക്ലാസ്സിന്റെ പാഠഭാഗങ്ങൾ വീഡിയോസിലൂടെ വിദ്യാർത്ഥികൾക്കായി എത്തിച്ചു നൽകുവാനാണ് ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗമായി ഈ വീഡിയോയിലൂടെ നാലാം ക്ലാസിന്റെ പാഠഭാഗമായ പാഠം ക്രൂബേന്മാരുടെ സ്തുതിപ്പ് ആണ് പഠിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് യൂണിറ്റ് രണ്ട് പാഠം പന്ത്രണ്ട് ക്രൂബേന്മാരുടെ സ്തുതിപ്പ് ആദ്യമായി നമുക്ക് കൗമ എന്ന വാക്കിന്റെ അർത്ഥം പരിശോധിക്കാം കൗമ എന്ന വാക്കിന്റെ അർത്ഥം നിൽപ്പ് അഥവാ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക എന്നതാണ് ദാവീദ് രാജാവ് ഏഴ് യാമങ്ങളിൽ പ്രാർത്ഥിച്ചിരുന്നു അതിനെ സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ സഭയിൽ ഏഴ് യാമങ്ങളിൽ നമസ്കാരം ക്രമീകരിച്ചിട്ടുള്ളത് നമ്മുടെ ഏഴ് യാമ നമസ്കാരങ്ങൾ ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും കൗമയിലൂടെയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് പരിശുദ്ധ തൃത്വത്തെ സ്തുതിച്ചുകൊണ്ടാണ് കൗമ ആരംഭിക്കുന്നത് കൗമായോട് സാമ്യമുള്ള മറ്റൊരു പ്രാർത്ഥന അഥവാ മറ്റൊരു സ്തുതിപ്പാണ് ക്രൂബേന്മാരുടെ സ്തുതിപ്പ് ആരാണ് ക്രൂബെയന്മാർ നമുക്ക് വേദപുസ്തകം പരിശോധിക്കാം ഉൽപ്പത്തി പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിട്ടുള്ളത് ജീവന്റെ വൃക്ഷത്തെങ്കിലേക്കുള്ള വഴി കാപ്പാൻ അവൻ ഏതെൻ തോട്ടത്തിന് കിഴക്ക് കെരൂപുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി ഈ അധ്യായത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ആദമിനെയും ഹവായേയും ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കിയ ശേഷം ജീവവൃക്ഷത്തിന്റെ ഫലം സൂക്ഷിക്കുവാൻ ദൈവം നിയോഗിച്ച മാലാഖകളാണ് ക്രൂബേന്മാർ അതായത് ആദമിനോടും ഹവായോടും ഭക്ഷിക്കരുത് എന്ന് ദൈവം കൽപ്പിച്ച ജീവവൃക്ഷത്തിന്റെ ഫലം അവയെ സൂക്ഷിച്ച് അവയെ കാപ്പാൻ വേണ്ടി ദൈവം നിയോഗിച്ച് കൽപ്പിച്ചാക്കിയ മാലാഖകളാണ് ക്രൂബെയന്മാർ എന്നാണ് ഈ അധ്യായത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ക്രൂബേ മാലാഖമാരെ കുറിച്ച് കൂടുതലായി അറിവ് ലഭിക്കുന്ന മറ്റൊരു പുസ്തകമാണ് യഹസ്കീൽ പ്രവാചകന്റെ പുസ്തകം യഹസ്കീൽ പ്രവാചകന്റെ പുസ്തകം പത്താം അധ്യായത്തിൽ പ്രവാചകൻ തന്റെ ദർശനത്തിലൂടെ ധാരാളം കെരൂപുകളെ അഥവാ ക്രൂബേന്മാരെ കാണുന്നതായി ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് പ്രവാചകൻ ഇപ്രകാരമാണ് ക്രൂബേന്മാരെ വർണ്ണിക്കുന്നത് അതായത് നന്നാല് ചിറകുകളും നന്നാല് മുഖങ്ങളും അനേകം കണ്ണുകളുമുള്ളവരായിട്ടാണ് ക്രൂബെയന്മാരെ പറ്റി അദ്ദേഹം പരാമർശിക്കുന്നത് സ്വർഗത്തിൽ മലാഖമാർ സദാ നേരവും ദൈവത്തെ സ്തുതിക്കുന്നു ഒൻപത് വൃന്ദം മാലാഖമാരാണ് ദൈവത്തിന് ചുറ്റും നിന്നുകൊണ്ട് സദാ നേരവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒൻപത് വൃന്ദം മാലാഖമാരിൽ ഒരു ഗണമാണ് ക്രൂബെയന്മാർ എന്താണ് ക്രൂബേന്മാരുടെ സ്തുതിപ്പ് ക്രൂബേൻ മാലാഖമാർ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ചൊല്ലുന്ന വാചകങ്ങളാണ് ഈ പ്രാർത്ഥനയുടെ ഉള്ളടക്കം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ക്രൂബേന്മാരുടെ സ്തുതിപ്പെന്ന് ഈ പ്രാർത്ഥനയെ വിളിക്കുന്നത് ഈ പ്രാർത്ഥന നമ്മൾ കൗമ പോലെയാണ് ചൊല്ലുന്നത് അതുകൊണ്ട് തന്നെ ക്രൂബേന്മാരുടെ കൗമ എന്നും ഇതിനെ വിളിക്കുന്നു ഈ പറ്റിയാണ് നമ്മൾ പഠിക്കുവാനായി പോകുന്നത് ക്രൂബേന്മാരുടെ സ്തുതിപ്പിന്റെ ആദ്യ വാചകമാണ് കർത്താവിൻ ബഹുമാനം തൽ സ്ഥാനത്ത് നിന്നേക്കും വാഴ്ത്തപ്പെട്ടതാകട്ടെ പഴയ പുസ്തകങ്ങൾ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും എന്നീക്കും തന്റെ ഇടത്തിൽ നിന്ന് കർത്താവിൻ ബഹുമാനം വാഴ്ത്തപ്പെട്ടതാകുന്നു ഇതിനൊരു വേദപുസ്തകാടിസ്ഥാനമുണ്ട് ഏസ്കിൽ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആത്മാവ് എന്നെ എടുത്തു യഹോവയുടെ മഹത്വം സ്വസ്ഥലത്ത് നിന്ന് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ എന്നു ഞാൻ വലിയ മുഴക്കത്തോടെ ഒരു ശബ്ദം എന്റെ പിറകിൽ കേട്ടു ഇത് സൂചിപ്പിക്കുന്നത് നമ്മുടെ ഓരോ ആരാധനയും നമ്മുടെ ഓരോ പ്രാർത്ഥനകളും വേദപുസ്തകത്തെ കൃത്യമായി അടിസ്ഥാനപ്പെടുത്തി എന്നുള്ളതിനെയാണ് യഹസ്കേൽ പ്രവാചകൻ കണ്ട ദർശനമാണ് നമ്മുടെ ഈ പ്രാർത്ഥന ഈ ക്രൂബേന്മാരുടെ സ്തുതിപ്പിന്റെ ആദ്യ വാചകമായി നാം ചൊല്ലുന്നത് ഈ പ്രാർത്ഥന മൂന്ന് വട്ടം ചൊല്ലി മൂന്ന് വട്ടം കുമ്പിടുന്ന രീതിയാണ് നമുക്കുള്ളത് കുമ്പിടിയിൽ സൂചിപ്പിക്കുന്നത് അനുതാപത്തെയാണ് അതുകൊണ്ട് തന്നെ ഞായറാഴ്ചകളിലും മോറാനായ പെരുന്നാളികളിലും ഉയർപ്പ് മുതൽ പെന്തിക്കോസ്റ്റ് വരെയുള്ള ദിവസങ്ങളിലും നമ്മൾ ഇന്ന് വിശുദ്ധ കുർബാന അനുഭവിച്ചോ ആ ദിവസം ഒൻപതാം മണി നമസ്കാരം വരെ കുമ്പിടുവാൻ പാടു പാടുള്ളതല്ല എന്നുള്ള കാര്യം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് വിശുദ്ധ കുർബാനയെ നാം ആദരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഒൻപതാം മണി നമസ്കാരം വരെ കുമ്പിടരുത് എന്ന് സഭ നിഷ്കർഷിക്കുന്നത് സാധാരണ നാം ഉപയോഗിക്കുന്ന കൗമ പ്രാർത്ഥനയുടെ അതേ ശൈലി തന്നെയാണ് ക്രൂബേന്മാരുടെ സ്തുതിപ്പിനും ഉള്ളത് സാധാരണ നമ്മൾ കൗമയിൽ ഇപ്രകാരമാ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ കർത്താവെ ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ ഈ മൂന്ന് വാക്യങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന വാക്യങ്ങളാണ് അടുത്തതായി പറയാൻ പോകുന്നത് വിശുദ്ധിയും മഹത്വവും ഉള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ ഞങ്ങളോട് കരുണ ചെയ്യണമേ വിശുദ്ധിയും മഹത്വമുള്ള തൃത്വമേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ വളരെ ശ്രദ്ധയേറിയ ഒരു പ്രാർത്ഥനയും ദൈവത്തെ നാം മഹത്വപ്പെടുത്തുന്ന പരിശുദ്ധ തൃത്വത്തെ മഹത്വപ്പെടുത്തുന്ന വാക്യങ്ങളാണ് ഇവ കൗമ പ്രാർത്ഥനയിലെ ദൈവമേ നിനക്ക് സ്തുതി സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായ തിടിയാരോട് കരുണ ചെയ്യുന്ന മിഷിഹാരാജാവേ നിനക്ക് സ്തുതി എന്ന മൂന്ന് വാചകങ്ങൾക്ക് പകരം ചൊല്ലുന്ന വാചകങ്ങളാണ് നീ എന്നേക്കും വിശുദ്ധിയും മുഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധിയും മുഹത്വമുള്ളവനുമാകുന്നു നീ എന്നേക്കും വിശുദ്ധയും മഹത്വമുള്ളവനും നിന്റെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാകുന്നു ദൈവത്തെ ഹൃദയപൂർവ്വം സ്തുതിക്കുന്ന വാചകങ്ങളാണ് ഈ പ്രാർത്ഥനകൾ തുടർന്ന് ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി ഞങ്ങളുടെ കർത്താവേ നിനക്ക് സ്തുതി എന്നീക്കും ഞങ്ങൾക്കുള്ള ശരണോമേ നിരക്ക് സ്തുതി ബാർഖ്യമോർ ഇന്ന് ചൊല്ലിയതിനു ശേഷം കർത്തൃപ്രാർത്ഥനയും കൃപ നിറഞ്ഞ മറിയമ്മയും ചൊല്ലിയാണ് ക്രൂബയന്മാരുടെ സ്തുതിപ്പ് അഥവാ ഈ പ്രാർത്ഥന അവസാനിക്കുന്നത് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചതുപോലെ ഓർത്തഡോക്സ് സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ തൃത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് പിതാക്കന്മാർ ഈ പ്രാർത്ഥനയെ ക്രമീകരിച്ചിട്ടുള്ളത് സ്വർഗത്തിലെ മാലാഖമാർ ദൈവത്തെ എപ്രകാരം സ്തുതിക്കുന്നുവോ അപ്രകാരം മൺമേലും പാപികളിലുമായ നാമം ദൈവത്തെ സ്തുതിച്ചു വാഴ്ത്തി വന്നിക്കണം എപ്പോഴൊക്കെയാണ് ക്രൂബയന്മാരുടെ സ്തുതിപ്പ് നാം ചൊല്ലുന്നത് ഒന്നാമതായി സന്ധ്യാപ്രാർത്ഥനയുടെ അവസാന ഘട്ടത്തിലാണ് ക്രൂബയന്മാരുടെ സ്തുതിപ്പ് നാം ചൊല്ലുന്നത് രണ്ടാമതായി പാതിരാത്രി നമസ്കാരത്തിന്റെ രണ്ടും മൂന്നും കൗമാകൾ ആരംഭിക്കുന്നത് ക്രൂബയന്മാരുടെ സ്തുതിപ്പോടുകൂടെയാണ് അങ്ങനെ ഒരു ദിവസം മൂന്ന് പ്രാവശ്യം ഈ പ്രാർത്ഥന ചൊല്ലുവാൻ തക്കവണ്ണമാണ് പിതാക്കന്മാർ ഇതിനെ ക്രമീകരിച്ചിട്ടുള്ളത് വളരെ ഹൃദ്യമായി പ്രാർത്ഥന നാം എല്ലാവരും മനസ്സിലാക്കുകയും ഹൃദയപൂർവ്വം ദൈവത്തെ നാം സ്തുതിക്കുകയും ചെയ്യണം നിങ്ങൾക്ക് ഏവർക്കും ഈ പാഠം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു സംശയമുള്ളവർക്ക് തീർച്ചയായും ചോദിക്കാവുന്നതാണ്